കള്ളക്കുറിച്ചിയുടെ വിലാപം. തമിഴ്നാട് കള്ളക്കുറിച്ചി വിഷമദ്യ ദുരന്തത്തിൽ മരണസംഖ്യ 42. 4 ആശുപത്രികളിലായി 101 പേർ ചികിത്സയിലാണ്. 20 പേരുടെ ആരോഗ്യനില ഗുരുതരമാണ്. പ്രതിപക്ഷ നേതാവ് എടപ്പാടി പളനിസ്വാമി ദുരന്തബാധിതരെ സന്ദർശിച്ചു. വിഷമദ്യ ദുരന്തത്തിൽ പ്രതിഷേധിച്ച് 22-ന് BJP ജില്ലാ ആസ്ഥാനങ്ങളിൽ പ്രതിഷേധിക്കും. സംഭവത്തിൽ സർക്കാർ ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ചു. അന്വേഷണം CBIക്ക് വിടണമെന്ന് BJP ആവശ്യപ്പെട്ടു. മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് 10 ലക്ഷം രൂപ വീതവും ചികിത്സയിലുള്ളവർക്ക് അടിയന്തര സഹായമായി 50,000 രൂപ വീതവും സഹായധനം നൽകും. വിവരങ്ങളുമായി കള്ളക്കുറിച്ചിയിൽ നിന്ന് മനേഷ് മൂർത്തിയും എസ് ശ്രീകാന്ത് കള്ളക്കുറിച്ചി മെഡിക്കൽ കോളേജിൽ നിന്നും ചേരുന്നു. തത്സമയ വിവരങ്ങളുമായി ആദ്യം എസ് ശ്രീകാന്തിലേക്ക് വരാം. അതിനു മുമ്പ് മനേഷ് മൂർത്തിയിലേക്ക്. മനീഷ്, എന്തൊക്കെയാണ് ഈ ദുരന്തമുഖത്ത് നിന്ന് സർക്കാർ ചെയ്യുന്ന ആശ്വാസ നടപടികൾ? അന്വേഷണവുമായി ബന്ധപ്പെട്ട് സർക്കാർ എടുത്തിരിക്കുന്ന തീരുമാനത്തിന്റെ വിശദാംശങ്ങളും എന്തൊക്കെയാണ്? വേണു, 10 ലക്ഷം രൂപ നഷ്ടപരിഹാരം, മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് 10 ലക്ഷം രൂപ നഷ്ടപരിഹാരം എന്നുള്ളതാണ് സർക്കാർ പറയുന്നത്. അല്പസമയം മുമ്പ് ഇന്നിപ്പോൾ ഇവിടെ മന്ത്രി ഉദയനിധി സ്റ്റാലിൻ എത്തുകയും ആ ഉറപ്പ് വീണ്ടും ആവർത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും അതാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായ ഒരു ധനസഹായം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു ആശ്വാസ സഹായം എന്ന് പറയുന്നത് അതാണ്. പക്ഷേ ഈ പറഞ്ഞ രീതിയിൽ 42 മരണങ്ങളാണ് ഇന്ന് വരെ, ഇപ്പോൾ ഈ ഒരു നിമിഷം വരെ നമുക്ക് പറയാൻ സാധിക്കുന്നത് 48 മരണങ്ങളാണ്, ആ ഒരു സ്ഥിരീകരണമാണ് വന്നിരിക്കുന്നത്. അത് എത്ര തുക നൽകിയാലോ അല്ലെങ്കിൽ ഒന്നും തന്നെ തിരിച്ചു കിട്ടാത്ത അല്ലെങ്കിൽ ഒരു ആശ്വാസം നൽകാത്ത ഒന്ന് തന്നെയാണ്. ഇനി വേണ്ടത് ഇതുമായി ബന്ധപ്പെട്ടുള്ള കൃത്യമായ നടപടികളാണ്. ആ നടപടികളിലേക്ക് എന്തായാലും സർക്കാർ കടന്നിരിക്കുന്നു. CBCID യെ ഏൽപ്പിച്ചിരുന്നു അന്വേഷണം. അത് 3 പ്രതികളെ ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് വ്യാജചാരായം നിർമ്മിച്ച് വിൽപ്പന നടത്തിയ 3 പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ജുഡീഷ്യൽ അന്വേഷണവും അതിന് പിന്നാലെ തന്നെ ജുഡീഷ്യൽ അന്വേഷണവും പ്രഖ്യാപിച്ചിട്ടുണ്ട്. പക്ഷേ BJP ആവശ്യപ്പെടുന്നത് CBIയെ കൊണ്ട് കേസ് അന്വേഷിപ്പിക്കണം, അട്ടിമറികൾക്ക് വളരെ സാധ്യതയുണ്ട് ഈ കേസിൽ, പ്രത്യേകിച്ചും DMK നിരവധി ആളുകൾ ഇതുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ CBI ഈ കേസ് അന്വേഷിക്കണം എന്നുള്ളതാണ് BJP ആവശ്യപ്പെടുന്നത്. BJP ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രതിഷേധത്തിലേക്കൊക്കെ കടക്കുന്നു. 22-ന് ജില്ലാ ആസ്ഥാനങ്ങളിൽ പ്രതിഷേധത്തിന് BJP ആഹ്വാനം ചെയ്തിട്ടുണ്ട്. മന്ത്രി രാജിവെക്കുക, CBI അന്വേഷണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ ആവശ്യപ്പെട്ടുകൊണ്ടാണ് BJP ഒരു പ്രതിഷേധത്തിൽ ഇപ്പോൾ ആഹ്വാനം ചെയ്തിരിക്കുന്നത്. ആ ഒരു ദിവസത്തിന് ശേഷം, അതായത് ആ പ്രതിഷേധത്തിന് ശേഷവും സർക്കാരിന്റെ ഭാഗത്തു നിന്ന് കാര്യമായ നടപടികളൊന്നും ഇല്ലെങ്കിൽ സെക്രട്ടേറിയറ്റ് മാർച്ച് ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങളിലേക്ക് അല്ലെങ്കിൽ സമര പരിപാടികളിലേക്ക് BJP കടക്കും എന്നുള്ളതും എന്തായാലും വ്യക്തമാക്കുന്നുണ്ട്. നിലവിൽ എന്തായാലും നഷ്ടപരിഹാര വിതരണവുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ ഇതാണ്. 10 ലക്ഷം രൂപയാണ് നഷ്ടപരിഹാരമായി ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. അന്വേഷണം, അതായത് CBCID അന്വേഷിക്കുന്നു, 3 പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. മാത്രമല്ല ജുഡീഷ്യൽ അന്വേഷണവും നിലവിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. മാത്രമല്ല ഇനി ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഇല്ലാതിരിക്കാനുള്ള ശ്രമങ്ങൾ എന്തായാലും പോലീസിന്റെ അല്ലെങ്കിൽ ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവും എന്നുള്ള ഉറപ്പും മുഖ്യമന്ത്രി MK സ്റ്റാലിൻ നൽകുന്നുണ്ട്. വേണം, മനീഷ് മൂർത്തിയാണ് വിവരങ്ങൾ നൽകിയത്. ശ്രീകാന്തം ചേരുന്നു പുതിയ വിവരങ്ങളുമായി. ശ്രീകാന്ത്, ഏറ്റവും ഒടുവിൽ സ്ഥിരീകരിക്കാൻ കഴിയുന്നത് എത്ര പേർ മരിച്ചുവെന്നാണ്? എത്ര പേരുടെ ആരോഗ്യനിലയിൽ ഗുരുതരാവസ്ഥ തുടരുന്നു? എന്തൊക്കെയാണ് ആശുപത്രിയിൽ നിന്ന് അടക്കം നൽകാൻ കഴിയുന്ന പുതിയ വിവരങ്ങൾ? വേണു, ഞാനിപ്പോൾ നിൽക്കുന്നത് കള്ളാക്കുറിച്ചിയിൽ. ഏതാണ്ട് 12 പേർ മരിച്ച ആ ഒരു തെരുവിലാണ്. ഈ ദൃശ്യങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും മരിച്ച ആളുകൾ, മരിച്ച നിരവധി വീടുകൾ ഇവിടെയുണ്ട്. ഇവിടെ ഇപ്പോൾ ഒരു മൃതശരീരം, അതിന്റെ അന്ത്യകർമ്മങ്ങൾ ചെയ്യുന്ന ദൃശ്യങ്ങളടക്കം നമുക്ക് കാണാനും സാധിക്കും. ഈ ഒരു തെരുവിലാണ് മരണം വിളയാടിയത് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം 12 പേരാണ് ഈ പ്രദേശത്ത് മരിക്കുകയുണ്ടായത്. ഇവിടെ ഈ കാണുന്ന തെരുവിൽ ഇത് ഇങ്ങനെ വീടുകൾ, തൊട്ടടുത്തടുത്ത വീടുകൾ മുഴുവൻ ആളുകൾ, മരിച്ച ആളുകൾ ധാരാളമുണ്ട്. ഈ തെരുവ് ഒരറ്റത്തു നിന്നും തുടങ്ങി അങ്ങോട്ടേക്ക് പോകുമ്പോഴെല്ലാം നമുക്ക് ആ ദൃശ്യങ്ങളിൽ തന്നെ കാണാൻ സാധിക്കും. കാരണം അത്രയധികം ആളുകൾ ഇവിടെ മരിച്ചിട്ടുണ്ട്. ഈ മേഖലയിൽ, ഈ വലിയ ദുരന്തം നടന്ന ഈ മേഖലയിൽ 12 പേർക്ക് ജീവൻ നഷ്ടപ്പെട്ട തെരുവാണ് നമ്മൾ ഈ കാണുന്നത്. തമിഴ്നാട് കള്ളാക്കുറിച്ചിയിലെ ഏറ്റവും അധികം ആളുകൾ മരിച്ച ആ തെരുവിലാണ് നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത്. ഇനി വേണു ചോദിച്ച ചോദ്യത്തിലേക്ക്, കണക്കിലേക്ക് വരികയാണെങ്കിൽ, ഇന്നലെ രാത്രിയിലും ഇന്ന് പകലുമായി പൊലിഞ്ഞത് ഏതാണ്ട് 26 ജീവനുകളാണ്. ചൊവ്വാഴ്ച രാത്രിയിലുണ്ടായ ദുരന്തത്തിൽ ഇന്നലെ രാത്രി വരെ 16 മരണം
സ്ഥിരീകരിച്ചിരുന്നു. 25 പേർ കള്ളാക്കുറിച്ചി ആശുപത്രിയിലും 10 പേർ സേലം ആശുപത്രിയിലും 4 പേർ വിഴുപ്പുരം ആശുപത്രിയിലും 3 പേർ പുതുച്ചേരി ജിപ്മർ ആശുപത്രിയിലുമാണ് മരിക്കുകയുണ്ടായത്. 4 ആശുപത്രികളിലായി 101 പേർ നിലവിൽ ചികിത്സയിലുണ്ട് എന്നുള്ളതാണ് ഇപ്പോഴത്തെ കണക്ക്. കരുണാപുരത്ത് മരിച്ച 28 പേരുടെയും മൃതദേഹങ്ങൾ ഒരേയിടത്ത് സംസ്കരിക്കുകയും ചെയ്തു. മന്ത്രി ഉദയനിധി സ്റ്റാലിൻ, പ്രതിപക്ഷ നേതാവ് എടപ്പാടി പഴനിസ്വാമി, BJP അധ്യക്ഷൻ കെ അണ്ണാമല എന്നിവർ മരിച്ചവരുടെ വീടുകളിൽ എത്തുകയും ചെയ്തിട്ടുണ്ട്. CBCIയുടെ അന്വേഷണത്തിന് പുറമെ സർക്കാർ ജുഡീഷ്യൽ അന്വേഷണവും പ്രഖ്യാപിച്ചു. കേസ് CBI അന്വേഷിക്കണം എന്നാവശ്യപ്പെട്ട് BJP കേന്ദ്രത്തിന് കത്തും നൽകിയിട്ടുണ്ട്. നമ്മൾ കടന്നു വന്ന ഈ പ്രദേശത്തെ ഈ വഴികളിലെല്ലാം തന്നെ വീടുകൾക്ക് മുന്നിൽ നമുക്ക് മൃതശരീരങ്ങൾ കാണാൻ സാധിക്കും. കള്ളാക്കുറിച്ചിയിലെ ഈ മേഖല മുഴുവൻ മരണം താണ്ഡവമാടി എന്ന് പറഞ്ഞാൽ അത് അക്ഷരാർത്ഥത്തിൽ ഒരു തെറ്റും അതിൽ പറയാനില്ല. കാരണം അത്രയധികം വലിയ തോതിൽ ഇവർക്ക് ഈ വ്യാജമദ്യ ദുരന്തത്തിന്റെ തിക്തഫലം അനുഭവിക്കേണ്ടി വന്നു എന്നുള്ളതാണ്. സർക്കാരുകൾ കണ്ണു തുറന്ന് കാണേണ്ടതാണ് ഈ മേഖലയിലെ പ്രശ്നം. കാരണം നമ്മളിവിടെ വന്നപ്പോൾ നമ്മളോട് ഇവിടെ പല ആളുകളോടും നമ്മൾ സംസാരിക്കാൻ സാധിച്ചിരുന്നു. ആ ഘട്ടത്തിൽ നമ്മളോട് പറഞ്ഞത് ഇത് ആദ്യമായല്ല ഈ കള്ളാക്കുറിച്ചിയിൽ ഇത്തരത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. ഇതിനു മുൻപും ഈ കള്ളാക്കുറിച്ചിയിൽ ഇത്തരത്തിൽ വ്യാജമദ്യ ദുരന്തം സംഭവിക്കുകയും ചെയ്തിട്ടുണ്ട്. ആ ഒരു സ്ഥലത്ത് തന്നെ തുടർച്ചയായി ഇതുണ്ടാകുന്നത് അധികൃതരുടെ ഭാഗത്തെ വീഴ്ച എന്ന രീതിയിൽ തന്നെയാണ് മനസ്സിലാക്കുന്നത്. പല വീടുകളിലും ഭർത്താവില്ലാതായ വീടുകളുണ്ട്, അച്ഛനില്ലാതായ വീടുകളുണ്ട്. അത്തരത്തിൽ വലിയ നഷ്ടം പല കുടുംബങ്ങൾക്കും സംഭവിച്ചിട്ടുണ്ട്. ഈ കള്ളാക്കുറിച്ചിയിൽ ആ തെരുവിലൂടെയാണ് ഈ സംഭവം നടന്ന നാഥനില്ലാതായ പല കുടുംബങ്ങൾക്കും നാഥനില്ലാതായ ആ തെരുവിലൂടെയാണ് നമ്മളിപ്പോൾ സഞ്ചരിക്കുകയും ചെയ്യുന്നത്. ആ ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നതും. കഴിഞ്ഞ ദിവസം മരിച്ച ആളുകളുടെ സംസ്കാര ചടങ്ങുകൾ ഈ വീടുകളിലെല്ലാം തന്നെ നടക്കുകയാണ്. ഇതിന് തൊട്ടടുത്ത പൊതുശ്മശാനത്തിൽ സംസ്കാര ചടങ്ങുകൾ നടക്കുകയും ചെയ്യുന്നുണ്ട്. തൊട്ടടുത്തടുത്ത വീടുകളിലാണ് ഈ ദുരന്തം ഏറ്റുവാങ്ങേണ്ടി വന്നവർ ഉള്ളത്. കള്ളാക്കുറിച്ചിയിൽ ഇന്നിപ്പോൾ രാഷ്ട്രീയക്കാരുടെ വലിയ പട തന്നെ എത്തിയിരുന്നു. പ്രതിപക്ഷ നേതാവ് എടപ്പാടി പളനിസ്വാമി എത്തി. BJP സംസ്ഥാന അധ്യക്ഷൻ ഇവിടേക്ക് എത്തിച്ചേർന്നു. മുഖ്യമന്ത്രി വലിയ സഹായങ്ങൾ പ്രഖ്യാപിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതോടുകൂടി ഇതിവിടെ അവസാനിക്കും എന്നാണ് ഇവിടുത്തെ ആളുകളും സാമൂഹ്യ പ്രവർത്തകരും ഒക്കെ പറയുന്നത്. കൃത്യമായ ഇടപെടൽ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. വേണു ശ്രീകാന്ത്, ആ തെരുവിലെ ആളുകളുടെ ജീവിതമൊക്കെ, ജീവിത നിലവാരമൊക്കെ എങ്ങനെയാണ്? കൂടാതെ ഇത് ആവർത്തിക്കുന്നുണ്ട് ഇത്തരം മദ്യ ദുരന്തങ്ങൾ, സ്ത്രീകളടക്കം ഇതേപ്പറ്റി പറയുന്നത് എന്താണ്? വേണു, ഈ ദൃശ്യങ്ങൾ കണ്ടു നോക്കിയാലറിയാം ഇവിടുത്തെ ആളുകളുടെ ജീവിത നിലവാരം എത്രത്തോളം ഉണ്ടെന്ന്. വളരെ സാധാരണക്കാരായ പാവപ്പെട്ട ആളുകൾ താമസിക്കുന്ന മേഖലയാണ് ഇത്. വളരെ ദരിദ്രരായ പാവപ്പെട്ട ആളുകൾ താമസിക്കുന്ന തെരുവ്. ഈ 1.5 സെന്റിലും 2 സെന്റിലുമൊക്കെ ചെറിയ കുടുസുമുറികളിലാണ് ഒട്ടനവധി ആളുകൾ കഴിഞ്ഞുകൂടുകയും ചെയ്യുന്നത്. സ്ത്രീകളാണ് ഇതിന്റെ ഏറ്റവും വലിയ തിക്തഫലം അനുഭവിക്കുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കുകയും ചെയ്യും. ഇങ്ങ എവ്വളവ് പേര് എന്താ പോയിരിക്കമ്മ? 12 പേർ സാർ. 12 പേർ എന്ത് പേർക്ക്? ഇതൊക്കെ മുന്നാടി എന്ത് മാതിരി പ്രചരണം നടന്നിരിക്കാങ്ക? ഇങ്ങ എവ്വളവ് പേര് ഇറന്നു പോയിരിക്കമ്മ? ഒരു 10 പേർ ഇറന്നിട്ടാ. ഇത് ഉള്ള സേക്കാതെ 12 പേരും സാർ ഞങ്ങൾ തരൂല. ഒരു 12 പേര് മേലതാ ഇരിക്കും. മുള്ള സാറായ കട ഒഴിക്കണോ? സാറായ കട இந்த குவார்டர் கடை எல்லாமே மூணுங்க சார். எங்களோட எல்லாம் பாதிப்பாயி போச்சு. எங்க வீட்டுக்காரர் கூட 3 மாசம் அது இறந்து. சாராய கடை தான் எங்க பிரச்சனை. சாராய குடிச்சு தாங்க சார். விச சாராய விக்கிறானுங்க சார். இதுல உடஞ்சி வேற போலீஸ்காரங்க வேற. போலீஸ்காரங்க எதுமே கண்டுக்க மாட்டேங்கிறாங்க. சாராயம் அதுல இன்னமும் கலந்து இருக்கிறாங்களா இருக்குது. இங்க போய் காலையிலயும் குடிச்சிருக்கிறாங்க, நைட்டையும் குடிச்சிருக்கிறாங்க. இந்த நேரம் ஆவ ஆவ என்ன பண்ணுச்சு? மயக்க வந்து கீழே வீட்டாங்க. நுரக்கப்ப வந்து பௌத்த ஒவ்வொருலாம் எரிச்சல் குடுத்து அப்படியே கண்ணு தெரியாது போயிருச்சு. எங்களுக்கு நேரம் ஆவா எவ்வளவு பேர் கண்ணு தெரியாம போயிருச்சு? ஆஸ்பத்திரி போனதோட கண்ணு தெரியாது. எல்லாமே அங்க நிறைய பேர் வந்து தூக்கிட்டு போயிட்டாங்க. எல்லாமே அங்க ஆஸ்பத்திரியில இப்ப சேலம் பாண்டி எல்லாம் சேர்த்து தூக்கிட்டு வராங்க. இன்னும் 4-10 தூக்கிட்டு வருது. இவங்க பையன் வந்து கண்ணுக்கு மட்டுக்கிறாங்க. அவன் சொல்லிதான் வாக்குமூலம் குடுத்துட்டு தான் போயிட்டான். இன்னும் இடத்துல தான் சாராயம் வாங்கணும்னு.
கண்ணுக்குட்டி கர்ணாபுரம் அவன் பேரு கண்ணுக்குட்டி அவன் வெத்த பாடுதான் തീർച്ചയായും വേണു, ഈ കേട്ടതാണ്. ഇവിടുത്തെ സ്ത്രീകൾ വളരെയധികം, ഇവിടുത്തെ സ്ത്രീകളുടെ രോഷം അവർ പ്രകടിപ്പിക്കുകയാണ്, അവരുടെ വിഷമം അവർ പ്രകടിപ്പിക്കുകയാണ്. ഇവിടെ ഇപ്പോൾ കണ്ട ഈ അമ്മ, അത് കണ്ണു കാണാൻ കഴിയാത്ത ഒരു അമ്മയാണ്. ആ അമ്മയുടെ മകനാണ് ഈ വിഷച്ചാരായം കഴിച്ച് മരിച്ചു പോയതെന്നാണ് പറയുന്നത്. പോലീസുകാരോട് പറഞ്ഞിട്ട് കാര്യമില്ല, പോലീസുകാർ കൃത്യമായി നടപടിയെടുക്കുന്നില്ല എന്നുള്ളതാണ് ഇവിടെയുള്ള ആളുകൾ തന്നെ പറയുന്നത്. നേരത്തെ വേണു ചോദിച്ചതുപോലെ ഇവിടുത്തെ ആളുകളുടെ അവസ്ഥ പരിതാപകരമെന്ന് പറയാതിരിക്കാനാവില്ല. കാരണം ഈ 1.5 സെന്റിലോ 2 സെന്റിലോ ഒക്കെയുള്ള കുടുസുമുറികളാണ്, അതിലാണ് 2, 3, 4 പേരൊക്കെ കഴിയുന്ന സാഹചര്യമുള്ളത്. ഈ സ്ഥലത്താണ് ഈ വിഷച്ചാരായം വിറ്റ് അമിത ലാഭമെടുത്ത് വിഷച്ചാരായം കലക്കി വിറ്റ് അവർ ചില ആളുകളുടെ പേരുകൾ ഇവിടെ പറയുന്നുണ്ട്. അത്തരത്തിൽ വിഷച്ചാരായം വിറ്റ് കൊള്ളലാഭം ഉണ്ടാക്കാൻ ശ്രമിച്ച ആളുകളുടെ ജീവൻ എടുക്കുന്ന സാഹചര്യം ഉണ്ടായത് പോലീസ് എത്തുന്നുണ്ട് ഇവിടെ. ഒപ്പം തന്നെ രാഷ്ട്രീയ നേതാക്കൾ വരുന്നുണ്ട് ഇവിടെ. മുഖ്യമന്ത്രി സഹായം പ്രഖ്യാപിക്കുന്നുണ്ട് ഇവിടെ. പക്ഷേ വേണ്ടത് അവർ പറയുന്നത് ഇതാണ്, ഈ ചാരായം വിൽക്കുന്ന ക്വാർട്ടർ ഷോപ്പുകൾ അടക്കമുള്ളവ അടച്ചുപൂട്ടണം, അതാണ് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം. സ്ത്രീകളാണ് രംഗത്തിറങ്ങിയിരിക്കുന്നത്, സ്ത്രീകളാണ് തൊഴുകൈകളോടെ ഇക്കാര്യം പറയുന്നത്. വേണു ശ്രീകാന്ത്, ഈ രാഷ്ട്രീയക്കാർ അല്ലെങ്കിൽ പ്രത്യേകിച്ചും സർക്കാരുമായി ബന്ധപ്പെട്ട ആരെങ്കിലും ഒക്കെ ഈ തെരുവുകളിൽ എത്തുകയും ഇവരോട് സംസാരിക്കുകയും ഒക്കെ ചെയ്തോ ഇതുവരെ? മാത്രമല്ല, മന്ത്രിസഭ ഇന്നെടുത്തിരിക്കുന്ന തീരുമാനമുണ്ടല്ലോ, സർക്കാർ എടുത്തിരിക്കുന്ന തീരുമാനമുണ്ടല്ലോ, നഷ്ടപരിഹാരം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, അതേപ്പറ്റിയൊക്കെ ഇവർക്ക്, ഈ വീട്ടുകാർക്ക് അറിയാമോ? നിലവിൽ പ്രതിപക്ഷ നേതാവും അതോടൊപ്പം തന്നെ ബി ജെ പി നേതാക്കൾ അടക്കമുള്ളവരും ഇവിടേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. നമുക്ക് അവരോട് ഒന്ന് ചോദിച്ചു നോക്കാം. ഗവൺമെന്റ് മന്ത്രി അമേച്ചർ ശശികല വന്നது எல்லாம் வந்தாங்க வந்து பாத்துட்டு போனாங்க. அவங்க என்ன சொல்லிருக்காங்க? என்ன சொன்னாங்க தெரியல, நான் கூட்டத்துல நான் பாக்கல, நான் தூரமா நின்னுட்டேன். அங்க சாராயம் வித்தாங்கல்ல, அங்க வந்தாங்க. அங்க வந்து போதைக்கு, இந்த போதைக்கு தான் வந்து காரணம் சொல்லக்கூடாது, என்னன்னு தெரிய வைக்கணும், நம்மளே தடான்னு சொல்லக்கூடாதுன்னு கலெக்டர் பேசினாங்க. கலெக்டர் நேரத்தை தூக்கிட்டாங்க, இந்த மாதிரி பேசுறதால. வேணா சசிகலா அம்மா வந்தாங்க, வந்து பாத்துட்டு போனாங்க. வந்து அவங்களுக்கு யாரும் சொல்லிட்டு போனாங்க, சாவு இந்த வீட்டுல சொல்லிட்டு போனாங்க, பேசினாங்க. அது அமைச்சருங்க இங்க வரலையா? அமைச்சருங்க யாருமே இங்க வரல, வரல, யாரு வரல. இவர் வந்தாரு, பேர் என்ன, பன்னீர்செல்வம். பன்னீர்செல்வம் சசிகலா அம்மா வந்தாங்க, இவங்கதான் வந்தாங்க, அப்புறம் யாரும் வரல. சசிகலா அம்மா மட்டும்தான் வந்தாங்க, பன்னீர்செல்வம் இவங்க எல்லாம் யாரும் இன்னும் தெருவுல வரல. சசிகலா அம்மா வந்திருக்கு, பழனிசாமி இங்க வந்திருக்கு, வரலீங்க சார். ഇവിടെ ഈ പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്നുള്ള ആളുകളാണ് വേണു വന്നതായി ഇവർ പറയുന്നത്. നേരെ മറിച്ച് മന്ത്രിമാരടക്കമുള്ളവർ ഇവിടേക്ക്, ഈ തെരുവിലേക്ക് എത്തിയിട്ടില്ല എന്നവർ പറയുന്നു. ഒരുപക്ഷെ അവർ ഉദ്യോഗസ്ഥരുമായി കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ടാകാം, കാര്യങ്ങൾ വിലയിരുത്തിയിട്ടുണ്ടാകാം, പ്രഖ്യാപനങ്ങൾ നടത്തിയിട്ടുണ്ടാകാം. പ്രതിപക്ഷ നേതാക്കൾ എത്തിയിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. ശശികല ഉൾപ്പെടെയുള്ള നേതാക്കൾ ഇവിടേക്ക് എത്തുകയും ഇവരെ കാണുകയും ചെയ്തതായി പറയുന്നുണ്ട്. അത് ഓരോ മേഖലയും, ഈ തമിഴ്നാട്ടിലെ ഓരോ മേഖലയിലും രാഷ്ട്രീയ പ്രാധാന്യം ഓരോ പാർട്ടികൾക്കുമാണ്. ആ മേഖലകൾ തിരിച്ച് ആളുകൾ വരുന്നുണ്ട്, കാണുകയും ഒക്കെ തന്നെ ചെയ്യുന്നുണ്ട്. പക്ഷേ മന്ത്രിമാരടക്കമുള്ള ആളുകൾ ഇവിടേക്ക് എത്തിയിട്ടില്ല എന്ന തരത്തിൽ അവർ പറയുന്നു. ഒരു പക്ഷേ അവർ യോഗങ്ങൾ ചേർന്ന് ഈ പ്രഖ്യാപനങ്ങളൊക്കെ തന്നെ നടത്തിയിട്ടുണ്ടാകാം, പണം കൈമാറുന്ന അടക്കമുള്ള നടപടികളിലേക്കൊക്കെ കടക്കുമെന്ന് പറയുകയും ചെയ്തിട്ടുണ്ട്. ഒരു പക്ഷേ അതായിരിക്കാം അവരുടെ ഭാഗത്തുനിന്നും ഉണ്ടായത്. പക്ഷെ ഇവർ പറയുന്നത് ഈ മേഖലയിലേക്ക്, ഈ തെരുവിലേക്ക് മന്ത്രിമാരാരും തന്നെ എത്തിയിട്ടില്ല എന്നുള്ളതാണ്. വേണു ശരി, ശ്രീകാന്താണ് വിവരങ്ങൾ നൽകിയത്. കള്ളക്കുറിച്ചിയിൽ 12 പേരുടെ ജീവനെടുത്ത ഒരു തെരുവിൽ നിന്നാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ ശ്രീകാന്ത് നൽകിയത്. അവിടുത്തെ സ്ത്രീകളടക്കമുള്ളവർ വലിയ രോഷത്തിലാണ്. വ്യാജമദ്യ ദുരന്തത്തിന് നിരന്തരമായി അവർ ഇരകളാക്കപ്പെടുന്നു. അവരുടെ വീട്ടിലെ പുരുഷന്മാർ, മക്കളെ നഷ്ടപ്പെട്ട അമ്മമാരടക്കമാണ് അവരുടെ വേദന 24 വാർത്താ സംഘത്തോട് പങ്കുവച്ചത്. എസ് ശ്രീകാന്തും മനീഷ് മൂർത്തിയുമാണ് വിശദാംശങ്ങൾ നൽകിയത്. വിഷമദ്യ ദുരന്തത്തിൽ വിറങ്ങലിച്ച ഗ്രാമമാണ് കള്ളക്കുറിച്ചി നഗരത്തോട് ചേർന്ന കരുണാപുരം. 42 36 മരണങ്ങളും ഇവിടെ തന്നെ. ഓരോ വീടുകളിലും ഉറ്റവരെ നഷ്ടപ്പെട്ട കരച്ചിലുകൾ മാത്രം.
ചൊവ്വാഴ്ച രാത്രിയിലാണ് കരുണാപുരത്തിന്റെ കണ്ണീരായി വ്യാജ മദ്യമെത്തുന്നത്. യുവാവിന്റെ മരണാനന്തര ചടങ്ങുകളിൽ വിളമ്പിയ മദ്യം. ബുധനാഴ്ച രാവിലെ ബന്ധുക്കളായ പ്രവീണിനെയും സുരേഷിനെയും അവശനിലയിൽ ആശുപത്രിയിലെത്തിച്ചു. രണ്ടുപേരും മരണത്തിന് കീഴടങ്ങി. പിന്നീട് ശേഖറും ജഗദീഷും. നാല് ആശുപത്രികളിലായി ചികിത്സയ്ക്കെത്തിയത് നൂറിലധികം പേർ. ബുധനാഴ്ച പകൽ അവസാനിക്കുമ്പോൾ മരണസംഖ്യ 16, അതിൽ 2 സ്ത്രീകളും. തീർന്നില്ല. വ്യാഴാഴ്ച പുലർന്നത് തന്നെ 9 പേരുടെ മരണം കൂടി സ്ഥിരീകരിച്ചുകൊണ്ട്. രണ്ട് പകലും ഒരു രാത്രിയും കഴിഞ്ഞപ്പോൾ വ്യാജമദ്യം എടുത്തത് 42 ജീവനുകൾ. 10 പേർക്ക് കാഴ്ച നഷ്ടമായി. ലോക്കൽ പോലീസ് അന്വേഷണം തുടങ്ങി മണിക്കൂറുകൾക്കകം തന്നെ വ്യാജമദ്യം വിറ്റ 2 പേരെ പിടികൂടി. സഹോദരങ്ങളായ ഗോവിന്ദരാജിനെയും ദാമോദരനെയും. കേസ് CBCID കൈമാറിയ ശേഷം ഗോവിന്ദരാജിന്റെ ഭാര്യയും പിടിയിലായി. 3 പേരും ചേർന്ന് ചൊവ്വാഴ്ച രാത്രി വിറ്റത് ലിറ്റർ കണക്കിന് വ്യാജമദ്യം. 80 കുടുംബങ്ങൾ താമസിക്കുന്ന കരുണാപുരത്തെ നിരവധി പേർ ഇപ്പോഴും ആശുപത്രികളിൽ ചികിത്സയിലാണ്. 24 കള്ളക്കുറിച്ചി.